എല്ലാവർക്കും നമസ്കാരം. എച്ച് എസ് എ മലയാളത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ശാസനങ്ങൾ എന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാം. ശാസനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചു പോകാം. നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം നോക്കാം. കേരളത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ശാസനം ഏതാണ്? വാഴപ്പള്ളി ശാസനം. കേരളത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ശാസനം വാഴപ്പള്ളി ശാസനമാണ്. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? രാജശേഖരൻ. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് രാജശേഖരനാണ്. ഇനി വാഴപ്പള്ളി ശാസനത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് വട്ടെഴുത്താണ്. വാഴപ്പള്ളി ശാസനത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ ഏതാണ്? വട്ടെഴുത്ത്. മറ്റൊരു പ്രധാന കാര്യം, മലയാള ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനം വാഴപ്പള്ളി ശാസനമാണ്. മലയാള ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനം വാഴപ്പള്ളി ശാസനമാണ്. പിന്നെ കേരളവും റോമുമായുള്ള ബന്ധത്തെക്കുറിച്ചും റോമൻ നാണയത്തെക്കുറിച്ചും പരാമർശിക്കുന്ന ശാസനം വാഴപ്പള്ളി ശാസനമാണ്. എങ്ങനെയാണ്? കേരളവും റോമുമായുള്ള ബന്ധത്തെക്കുറിച്ചും റോമൻ നാണയത്തെക്കുറിച്ചും പരാമർശിക്കുന്ന ശാസനം വാഴപ്പള്ളി ശാസനമാണ്. മറ്റൊരു കാര്യം, ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്നും കണ്ടെടുത്ത ശാസനം ഏതാണ്? വാഴപ്പള്ളി ശാസനം. ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്നും കണ്ടെടുത്ത ശാസനം വാഴപ്പള്ളി ശാസനമാണ്. മറ്റൊരു പ്രധാന കാര്യം, നമ ശിവായ എന്ന വന്ദനവാക്യത്തിൽ തുടങ്ങുന്ന ശാസനം ഏതാണ്? വാഴപ്പള്ളി ശാസനം. അപ്പോൾ നമ്മൾ എത്ര കാര്യം പറഞ്ഞു? ഒന്നുകൂടി പറയാം. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് രാജശേഖരനാണ്. കേരളത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ശാസനം ഈ ശാസനമാണ്. ഈ ശാസനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വട്ടെഴുത്താണ്. മലയാള ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനം വാഴപ്പള്ളി ശാസനമാണ്. കേരളവും റോമുമായുള്ള ബന്ധത്തെക്കുറിച്ചും റോമൻ നാണയങ്ങളെക്കുറിച്ചും പരാമർശിച്ചിരിക്കുന്നത് ഈ ശാസനത്തിലാണ്. ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്നും കണ്ടെടുത്ത ശാസനം വാഴപ്പള്ളി ശാസനമാണ്. നമ ശിവായ എന്ന വന്ദനവാക്യത്തിൽ തുടങ്ങുന്ന ശാസനം വാഴപ്പള്ളി ശാസനമാണ്. ഇത്രയും കാര്യങ്ങളാണ് വാഴപ്പള്ളി ശാസനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തൊരു ചോദ്യം നോക്കാം. കോട്ടയം ചെപ്പേട് സ്ഥാണുരവി ശാസനം എന്നെല്ലാം അറിയപ്പെടുന്ന ശാസനം. കോട്ടയം ചെപ്പേട് സ്ഥാണുരവി ശാസനം എന്നെല്ലാം അറിയപ്പെടുന്ന ശാസനം ഏതാണ്? തരിസാപ്പള്ളി ശാസനം. തരിസാപ്പള്ളി ശാസനമാണ് കോട്ടയം ചെപ്പേട് സ്ഥാണുരവി ശാസനം എന്നെല്ലാം അറിയപ്പെടുന്നത്. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് സ്ഥാണുരവിവർമ്മയാണ്. എന്നാൽ തരിസാപ്പള്ളി ശാസനം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികളാണ്. അയ്യനടികൾ തിരുവടികളാണ് ഈ ശാസനം തയ്യാറാക്കിയത്. മറ്റൊരു കാര്യം, ശാസനം പുറപ്പെടുവിച്ച വർഷം കൃത്യമായി അറിയാവുന്ന ശാസനം തരിസാപ്പള്ളി ശാസനത്തിൻ്റെതാണ്. ശാസനം പുറപ്പെടുവിച്ച വർഷം കൃത്യമായി അറിയാവുന്നത് തരിസാപ്പള്ളി ശാസനത്തിൻ്റെതാണ്. മറ്റൊരു കാര്യം, അടിമ വ്യവസ്ഥ തെളിയിക്കുന്ന ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. അടിമ വ്യവസ്ഥ തെളിയിക്കുന്ന ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. ആ കാലത്ത് നിലനിന്നിരുന്ന അടിമ വ്യവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. അടുത്തൊരു ചോദ്യം, കലിവർഷ സൂചനയുള്ള ഏറ്റവും പഴയ ദക്ഷിണേന്ത്യൻ ശാസനം? ഹജൂർ ശാസനം. കലിവർഷ സൂചനയുള്ള ഏറ്റവും പഴയ ദക്ഷിണേന്ത്യൻ ശാസനം ഹജൂർ ശാസനം. ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത് കരുനന്തടക്കനാണ്. ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? കരുനന്തടക്കൻ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. കലിവർഷ സൂചനയുള്ള ഏറ്റവും പഴയ ദക്ഷിണേന്ത്യൻ ശാസനം ഹജൂർ ശാസനം. ഹജൂർ ശാസനമാണ് കലിവർഷ സൂചനയുള്ള ഏറ്റവും പഴയ ദക്ഷിണേന്ത്യൻ ശാസനം. ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത് കരുനന്തടക്കനാണ്. പിന്നെ മറ്റൊരു കാര്യം, പ്രാചീന കേരളത്തിലെ വിദ്യാപീഠങ്ങളെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് ഹജൂർ ശാസനത്തിലാണ്. ഇനി നോക്കുമ്പോൾ, ഹജൂർ ശാസനത്തിൻ്റെ മറ്റൊരു പേര് പാർത്ഥിവപുര ശാസനമെന്നാണ്. ഹജൂർ ശാസനത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? പാർത്ഥിവപുര ശാസനം. അടുത്ത ചോദ്യം, ജൂതശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? ഭാസ്കര രവിവർമ്മ.
ജൂതശാസനം പുറപ്പെടുവിച്ചത് ഭാസ്കര രവിവർമ്മ. അതേപോലെ ജൂതശാസനത്തിലൂടെ ഭാസ്കര രവിവർമ്മ അഞ്ചുവണ്ണം, ചുങ്കത്തിന് അവകാശം എന്നിവ ഒരു ജൂത പ്രമാണിക്ക് നൽകുകയുണ്ടായി. മനസ്സിലായോ? ജൂതശാസനത്തിലൂടെ ഭാസ്കര രവിവർമ്മ അഞ്ചുവണ്ണം, ചുങ്കത്തിന് അവകാശം എന്നിവ ഒരു ജൂത പ്രമാണിക്ക് നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോസഫ് റബ്ബാൻ. ജോസഫ് റബ്ബാൻ എന്നാണ് ജൂത പ്രമാണിയുടെ പേര്. അപ്പോൾ അഞ്ചുവണ്ണം ചുങ്കത്തിന് അവകാശവും ജോസഫ് റബ്ബാൻ കൊടുത്ത ശാസനം ഏതാണെന്ന് ചോദിച്ചാൽ, ഏത് ശാസനത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ അതും ജൂതശാസനത്തിലൂടെയാണ്. ഓക്കെ, ഒരു കാര്യം കൂടി, മുയിരിക്കോടിനെക്കുറിച്ച് പരാമർശമുള്ള രേഖ ഏതാണെന്ന് ചോദിച്ചാൽ ജൂതശാസനമാണ്. മുയിരിക്കോടിനെക്കുറിച്ച് പരാമർശമുള്ള രേഖ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജൂതശാസനം അല്ലെങ്കിൽ ജൂത ചെപ്പേട്. അടുത്ത ചോദ്യം, കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ രേഖ. കഴിഞ്ഞ എച്ച് എസ് ഐക്ക് ചോദിച്ച ചോദ്യമാണ്, കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ രേഖ ഏതാണ്? മാമ്പള്ളി ശാസനം. മാമ്പള്ളി ശാസനം ശ്രീ വല്ലഭൻ കോതയുടേതാണ്. ശ്രീ വല്ലഭൻ കോതയുടേതാണ് മാമ്പള്ളി ശാസനം. അതുപോലെ വേണാട് രാജാവ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിലേക്ക് ഭൂസ്വത്ത് ദാനം ചെയ്ത രേഖ കൂടിയാണ് മാമ്പള്ളി ശാസനം. വേണാട് രാജാവ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിലേക്ക് ഭൂസ്വത്ത് ദാനം ചെയ്ത രേഖ ഏതാണെന്ന് ചോദിച്ചാൽ മാമ്പള്ളി ശാസനമാണ്. അടുത്ത ചോദ്യം നോക്കാം, പാലിയം ശാസനം പുറപ്പെടുവിച്ചത്. പാലിയം ശാസനം പുറപ്പെടുവിച്ചത് വിക്രമാദിത്യ വരഗുണൻ. വിക്രമാദിത്യ വരഗുണനാണ് പാലിയം ശാസനം പുറപ്പെടുവിച്ചത്. വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസം ബുദ്ധവിഹാരത്തിലെ ഭട്ടാരകർക്ക് ഭൂമി ദാനം ചെയ്യുന്നത് രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനമാണ് പാലിയം ശാസനം. വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസം ബുദ്ധവിഹാരത്തിലെ ഭട്ടാരകർക്ക് ഭൂമി ദാനം ചെയ്യുന്നത് രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനമാണ് പാലിയം ശാസനം. ചോദ്യം, ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ചത്. ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ചത് കോതരവിവർമ്മയാണ്. കേരളത്തിലെ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യ രേഖയാണ് ചോക്കൂർ ശാസനം. ഓക്കെ, അടുത്ത ചോദ്യം, പുലപ്പേടിയും മണ്ണാപ്പേടിയും നിരോധിച്ചുകൊണ്ട് കോട്ടയം കേരളവർമ്മ പുറപ്പെടുവിച്ച ശാസനം ഏതാണ്? തിരുവിതാംകോട്ട ശാസനം. തിരുവിതാംകോട്ട് ശാസനമെന്നും കാണുന്നുണ്ട്. പുലപ്പേടിയും മണ്ണാപ്പേടിയും നിരോധിച്ചുകൊണ്ട് കേരളവർമ്മ പുറപ്പെടുവിച്ച ശാസനം ഏതാണ്? തിരുവിതാംകോട്ട ശാസനം. അടുത്ത ചോദ്യം, അവിട്ടത്തൂർ ശാസനം പുറപ്പെടുവിച്ചത് കോതരവിയാണ്. അവിട്ടത്തൂർ ശാസനം പുറപ്പെടുവിച്ചത് കോതരവിയാണ്. പത്താം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് ഭാഷയുടെ ചരിത്രമാണ് അവിട്ടത്തൂർ ശാസനം നൽകുന്നത്. അതേപോലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള അവിട്ടത്തൂരിലെ ശിവക്ഷേത്രത്തിലേക്ക് ചേരമാൻ മാധേവൻ സ്ഥലം ദാനം ചെയ്യുന്നതിൻ്റെ രേഖയാണ് ഈ ശാസനം. ഈ ശാസനം വട്ടെഴുത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത്, സിറിയൻ ക്രിസ്ത്യൻ താമ്രശാസനം പുറപ്പെടുവിച്ചത് ശ്രീ വീരരാഘവ ചക്രവർത്തി. സിറിയൻ ക്രിസ്ത്യൻ താമ്രശാസനം ശ്രീ വീരരാഘവ ചക്രവർത്തി. തിരുമൂഴിക്കുളം ശാസനം, തൃക്കാക്കര ശാസനം എന്നിവ പുറപ്പെടുവിച്ചത് ഇന്ദുക്കോത. തിരുവനന്തപുരം ചാലശാസനം പുറപ്പെടുവിച്ചത് രവിവർമ്മ കുലശേഖരൻ. അടുത്തത്, കൽക്കുളം ശാസനം. കൽക്കുളം ശാസനം പുറപ്പെടുവിച്ചത് ഉണ്ണിക്കേരളവർമ്മ എന്ന വേണാട്ടരജൻ. ഉണ്ണിക്കേരളവർമ്മ എന്ന വേണാട്ടരജനാണ് കൽക്കുളം ശാസനം പുറപ്പെടുവിച്ചത്. അടുത്തത്, മണലിക്കര ശാസനം പുറപ്പെടുവിച്ചത് വീരരവി കേരളവർമ്മയാണ്. അടുത്തത്, പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടായതെന്ന് രേഖപ്പെടുത്തിയ ശാസനം തിരുവാലങ്ങാട്ട് ശാസനം. പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടായതെന്ന് രേഖപ്പെടുത്തിയ ശാസനം തിരുവാലങ്ങാട്ട് ശാസനം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ശാസനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.